ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹത്ത ക്ലബിനെതിരെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ അപ്പോൾ AIFFന്റെ മുകളിൽ ഫിഫ ചുമത്തിയിട്ടുണ്ടായിരുന്ന വിലക്ക് നീക്കിയതോടുകൂടി തന്നെ, ബാൻ മാറിയതോടുകൂടി തന്നെ, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ UAE ക്ലബുകളുമായുള്ള പ്രീ സീസൺ മത്സരങ്ങൾ നടക്കുമോ എന്നതാണ് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിലുള്ള ഏറെ വലിയൊരു ചർച്ചാ വിഷയം. നിശ്ചയിച്ച 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളുടെ തീയതി കഴിഞ്ഞതിനാൽ ശേഷിക്കുന്ന മത്സരമായ ഹത്ത ക്ലബിനെതിരെയുള്ള ഓഗസ്റ്റ് 28 ഞായറാഴ്ച നടക്കേണ്ട മത്സരമെങ്കിലും ഉണ്ടാകുമോ എന്നാണിപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇൻ്റർനാഷണൽ സൗഹൃദ മത്സരം കളിക്കണമെങ്കിൽ തന്നെ ഏഷ്യൻ ഫുട്ബോൾ സമിതിയുടെ അനുവാദം കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത് കുറേ പേർക്ക് എങ്ങനെയാലും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനാൽ തന്നെ AIFFC അനുവാദം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ ഹത്ത ക്ലബ്ബുമായുള്ള മത്സരം നടന്നേക്കും. അത് അറിയാത്തവർക്ക് ചെറിയ സംശയം ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങളല്ലേ 3 മത്സരം നേരത്തെ തന്നെ അനുവാദം കേട്ടിട്ടുണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ ബാൻ ചെയ്തതോടുകൂടി തന്നെ ആ മത്സരങ്ങളൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട്. ഒരു മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു മത്സരം ഷെഡ്യൂൾ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും AIFFCയുടെ അനുവാദം ലഭിക്കേണ്ടതുണ്ട് ആ മത്സരം നടത്തണമെങ്കിൽ. പക്ഷേ ഹത്ത ക്ലബ്ബുമായി നിശ്ചയിച്ച മത്സരം നാളെ ആയതിനാൽ വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിന് AIFFC അനുവാദം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അനുവാദം ലഭിക്കുമോ എന്ന് സാധ്യതകൾ കുറവാണെന്നൊക്കെയാണ് തോന്നുന്നത്. എങ്ങനെയാൽ മാർക്കസ് മെർവിലോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെയാണ് മത്സരം, അപ്പോൾ ഇത്രയും പെട്ടെന്ന് അനുവാദം കിട്ടുമോ എന്ന് കണ്ട് തന്നെ അറിയണം. അതുപോലെ ഓഗസ്റ്റ് 29 തിങ്കളാഴ്ച കൊച്ചിയിലേക്ക് വരാനൊരുങ്ങുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. അപ്പോൾ ഹത്ത ക്ലബ്ബുമായുള്ള പ്രീ സീസൺ മത്സരം കളിക്കുമോ എന്നത് കണ്ട് തന്നെ അറിയണം. എങ്ങനെയാലും ഉടൻ തന്നെ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം പുറത്തിരുന്ന് പ്രതീക്ഷിക്കുന്നു. മത്സരം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും H16 ഇതിൻ്റെ സംഘാടകർ എങ്ങനെയാലും ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നതാണ് മത്സരത്തിൻ്റെ കുറിച്ച്. അപ്പോൾ അത് കണ്ടറിയാം. വീഡിയോ അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.